രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് സങ്കീർണ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകാൻ രാജ്യം നിയോഗിച്ച ഭാരതത്തിന്റെ ധീരപുത്രൻ ആയുധങ്ങൾ പെരുമഴയായി പെയ്യുന്ന ഭൂഖണ്ഡങ്ങളെ വിടിയുമുള്ള കലാപഭൂമികളിൽ ജീവനഷ്ട ഭയമില്ലാതെ സന്ദർശനം നടത്തി ഇരകളുടെ നോവുകൾ നേരിട്ടനുഭവിച്ച് അവരുടെ അവകാശങ്ങൾക്കായി പാർലമെന്റിലും ലോകോത്തര വേദികളിലും ശക്തമായി നിലകൊണ്ട അവശ്യ ജനതയുടെ അഭയകേന്ദ്രം ഹരിതരാഷ്ട്രീയം സ്വതന്ത്ര ഇന്ത്യക്കു സമ്മാനിച്ച തനിത്തംഗം ജാമിയ നൂരിയ അറബിയുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഉറ്റബന്ധം വിദേശകാര്യ സഹമന്ത്രി ജനാബ് എ അഹമ്മദ് സാഹിബ് ജാമിയുടെ തിരുമുറ്റത്ത് രൂപപ്പെട്ട പാൽക്കടലിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ സാദരം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സമസ്ത പ്രസിഡന്റ് അഭിനന്ദനായ കോയക്കോട്ട് മുസ്താർ അവരെ, സമസ്തയുടെ പ്രഗത്ഭനായ സെക്രട്ടറി ഉസ്താദ് ദൈനദീൻ മുസ്താർ അവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനം കരളിന്റെ കരളുമായ സയ്യിദ് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ അവരെ, പാണക്കാട്ട് നിന്ന് നമ്മുടെ സമുദായത്തെ സേവനമർപ്പിക്കാൻ വേണ്ടി പുതിയ തലമുറയിലൂടെ വരുന്ന എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരെ, ഇവിടെ സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രമുഖരായ അതിഥികളെ, ഇവിടെ സന്നിഹിതരായ എന്റെ ഒരുപാട് സഹപ്രവർത്തകന്മാരുണ്ട്. അവിടെ സഹോദരത്തിന്റെയും പേര് ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് പഠിച്ച് പാസായി സമുദായത്തിനും സമൂഹത്തിനും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ഫൈത്തുകളായ സഹോദരന്മാരെ, ഈ സ്ഥാപനത്തോട് എന്നും സ്നേഹവും എന്നും മമതയും എന്നും ഈ സംഘടനയോട് ഈ സ്ഥാപനത്തോട് ത്യാഗബോധമുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഇവിടെ സന്നിഹിതരായ പതിനായിരങ്ങളായ എന്റെ മുസ്ലിം സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്ഥാപനത്തിന്റെ വാർഷിക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കുന്നു. അതിന് അള്ളാഹുവിനോട് ഞാൻ സ്തുതി പറയുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ വർഷവും ഇവിടെ വരാനും നിങ്ങളുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ ആയിരമായിരം സ്തുതി പറഞ്ഞുകൊള്ളട്ടെ. പ്രശസ്തമായ സേവനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ട് ഒരു മഹത്തായ സ്ഥാപനം, ദീനീ വിജ്ഞാനത്തിന്റെ പ്രകാശ ഗോപുരമായി പരിലസിക്കുന്ന ഒരു സ്ഥാപനം, അതാണ് നമ്മുടെ ഈ മഹസ്ഥാപനം. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മഹാനായ ബാഫക്കി തങ്ങളും പാണക്കാട്ട് പി എം എസ് എ പൂക്കോയ തങ്ങളും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായിരുന്ന, ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് സ്മരണകളോടെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പേര് പാണക്കാട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരുടെ എല്ലാം കര പരിലാണതകളിലൂടെ വളർന്നു വന്ന ഈ മഹസ്ഥാപനം, അതുപോലെ തന്നെ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, കാണമ്പാടി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സേവനമർപ്പിച്ച് വളർത്തിയെടുത്ത ഈ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഇവിടെയുള്ളത്. ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്നാൽ അത് സമുദായത്തിന് ശോഭനമായ ഭാവി ഉണ്ടാക്കി തീർക്കും എന്ന തത്വത്തെ പ്രായോഗികമാക്കുന്ന എന്താണ് അതിന്റെ നിദർശനമാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ള ഈ സ്ഥാപനം എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരും നാളുകളിലും ജാമിയ നൂരിയ ഒരു കടാവിളക്കായി വെളിച്ചം പരത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. സമൂഹം ആദരിക്കുന്ന ഫൈസി ബിരുദധാരികളാണ് ഇവിടെ നിന്ന് പുറത്തുവരുന്നത്. ഈ യുവ പണ്ഡിതന്മാരുടെ കർത്തവ്യം വളരെ വലുതാണ്. ദീനീബോധവും ആത്മാഭിമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള നിയോഗമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്.
സേവനത്തിന്റെ വീഥിയിൽ സമർപ്പിത ജീവിതം നയിക്കുവാനും വരും തലമുറകളുടെ സത്യമാർഗം പഠിപ്പിക്കുവാനും അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാലം നല്ല ശ്രദ്ധയും ചിന്തയും ആവശ്യമാക്കുന്ന ഒരു കാലമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം ഇവിടെ വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രധാനമായിട്ട് വേണ്ടത് വികാരപരമായ രീതിയിലുള്ളതല്ല, വിചാരപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. നമ്മെ നയിക്കേണ്ടത് വികാരമല്ല, വിവേകമാണ് എന്ന് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ സത്യവും സാഹോദര്യവും കാരുണ്യവുമായി സേവന സന്നദ്ധരായി മുന്നോട്ടു പോകാൻ നമ്മെ പഠിപ്പിച്ചു നമ്മുടെ പണ്ഡിതന്മാരും. അതാണ് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ ശ്രമിച്ചത്. ലോകം ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൗതികവും ആധ്യാത്മികവുമായ മനുഷ്യജീവിതത്തിന് ശരിയായ ബാലൻസ് നൽകുന്ന ഇസ്ലാമിന്റെ ശക്തി ചൈതന്യവും അതിനെക്കുറിച്ച് ലോകം കൂടുതൽ പഠിച്ചു വരികയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ശബ്ദവും വെളിച്ചവും മായി ഒരിക്കൽ കൂടി ഇസ്ലാം ഉയർന്നു വരും. എല്ലാ വെല്ലുവിളികളെയും അത് അതിജീവിക്കും. ലോകത്തിലെ പ്രബല വിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെ അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് ലോകത്തിലെവിടെയും സാധ്യമല്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ധാർമ്മികതയിലും നീതിയിലും അധിഷ്ഠിതമായ ജീവിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഏത് പ്രതിസന്ധിയെയും ആത്മചൈതന്യത്തോടും നേരിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പോയാൽ നമ്മളെ തളർത്താൻ ആർക്കും തന്നെ സാധ്യമല്ല എന്നുകൂടി പറയുന്നു. കാലത്തിനൊപ്പം മാറിയവരല്ല നമ്മൾ, കാലത്തെ മാറ്റിയവരാണ് നമ്മൾ. നമ്മുടെ പാർവികന്മാർ ഒരു പുതിയ കാലഘട്ടത്തെ നയിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് ഇസ്ലാമിക ചൈതന്യം എവിടെയും നിൽക്കുന്നു, യാതൊരു സംശയവുമില്ല. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് 15 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് 110 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് 15 കോടി ജനങ്ങൾ നിസ്സാരരല്ല. അവരടിച്ചമർത്താൻ ആർക്കും സാധ്യമല്ല, അവരടിച്ചമർത്താൻ അനുവദിക്കുകയുമില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇസ്ലാമിക സംസ്കാരത്തെ വിഭാഗം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരം ചെങ്കോട്ട പോലെ അതിശക്തവും ഭദ്രവുമാണ്. കുത്തുബ് മിനാറിനെപ്പോലെ ഉന്നതവും മഹത്തരവുമാണ്. താജ്മഹലിനെപ്പോലെ മനോഹരമാണ്. ആ ഇസ്ലാമിക സംസ്കാരത്തെ വിഭാഗം ചെയ്യാനും എടുത്തു മാറ്റാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് നിങ്ങളെ സാക്ഷി വെച്ചുകൊണ്ടുപോയാൽ ഞാൻ സഭകം ഉപയോഗിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രാർത്ഥിക്കുക. നമ്മുടെ ഐക്യത്തിന്, നമ്മുടെ നന്മക്ക്, നമ്മുടെ ബദ്ധതയ്ക്ക്, നമ്മുടെ പ്രയോഗിക്ക് നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മൾ കളങ്കമറ്റ ഹൃദയത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവെ, ഈ സമുദായത്തെയും ഈ സമുദായം ഉണ്ടാക്കിയ ഇതുപോലുള്ള സ്ഥാപനങ്ങളെയും നീ രക്ഷിക്കണമേ, നീ ഉയർത്തണമേ, നീ വളർത്തണമേ, നീ കൂടുതൽ കൂടുതൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.